കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന വന്യതയെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാട്ടുപന്നിയിൽ തുടങ്ങി കടുവയും പുലിയുമെല്ലാം ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാകുന്നു. അത് വലിയ ഭീഷണിയായി മാറുന്ന സാഹചര്യം, ആക്രമണങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാസർഗോഡ് കർണാടക അതിർത്തി ഗ്രാമമായ ദേലംപാടിയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് കാട്ടാനകളാണ്. കാടിറങ്ങി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും കൃഷി നശിപ്പിക്കുന്നതും സ്ഥിരം കാഴ്ചയാവുകയാണ്. കാസർഗോഡിനെയും മംഗലാപുരത്തെ സുള്ളിയ താലൂക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഈ പാതയ്ക്കിരുവശത്തുമുള്ള ജനങ്ങൾ ഇന്ന് ഭീതിയിലാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുന്നു. കാടിറങ്ങുന്ന കാട്ടാനകൾ വൻ നാശമാണ് ഈ പ്രദേശത്ത് വിതയ്ക്കുന്നത്. കേരള കർണാടക അതിർത്തി പ്രദേശമാണ് ദേലംപാടി. വെള്ളിപ്പാടി മേഖലയിൽ 4 കോളനികൾ ഉൾപ്പെടെ 400 വീടുകളുണ്ട്. പക്ഷേ അതിർത്തിയായതിനാൽ ഇവിടേക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. ചൂടുകൂടിയതോടെ പരപ്പാ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ് ഇവിടുത്തുകാരുടെ ആശങ്ക. ചന്ദ്രഗിരിപ്പുഴയിലെ വെള്ളം തേടി ആനകൾ കൂട്ടമായി കാടിറങ്ങാൻ തുടങ്ങി. 13 ആനകളാണ് ഇപ്പോൾ ഭീതി വിതയ്ക്കുന്നത്. ഈ രാത്രിയെല്ലാം നടക്കാൻ തന്നെ ഞങ്ങൾക്ക് അപ്പോഴത്തെ സ്ഥിതി ഞങ്ങൾക്ക് പകലോ രാത്രി ഒരു കുടുംബമായിട്ട് ആർക്ക് പോയ പോങ്ങുന്നില്ല. ആനയിറങ്ങുന്നതോടെ പ്രദേശത്ത് കൃഷിനാശം വ്യാപകമാണ്. തെങ്ങും കവുങ്ങുമൊക്കെ ആനകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. അപകടം പറ്റിയാൽ അടുത്തുള്ളവരെ ബന്ധപ്പെടാൻ മൊബൈൽ നെറ്റ്വർക്കും ഇവിടെയില്ല. ഇപ്പം നമ്മൾ കേരളക്കാരെ കൊണ്ടായിട്ടാക്കൽ പറയുന്നത് ഇത് കർണാടകത്തിലാണ് വരുന്നത് ആനാണ്. കർണാടകക്കാർ പറയുന്നത് ഇത് കേരളത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബോർഡർ ഏരിയത്തിൽ ഇവിടെ ഭയങ്കര മോശമുണ്ട്. പിന്നെ ഒരു 20 കിലോമീറ്റർ സോളാർ ഹാങ്ങിങ് ഫെൻസാക്കിന് ഇപ്പോൾ ഈ ഭാഗത്തിനെ ആക്കാനാകുമ്പോൾ നമ്മളെ ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നത്. ആനയിറങ്ങുന്ന സമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുമെങ്കിലും വന്യമൃഗങ്ങളെ തുരത്താൻ കാര്യമായ ഇടപെടലൊന്നും ഉണ്ടാവാറില്ല. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ പദ്ധതിയും നടപ്പായില്ല. കർണാടക വനം വകുപ്പും കേരള വനം വകുപ്പും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഈ പ്രശ്നപരിഹാരത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാരണം. ഒപ്പം എന്നത്തെയും പോലെ അതിർത്തി പ്രദേശത്തെ ജനങ്ങളോടുള്ള അവഗണനയും. വിജേഷ് അണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അതിർത്തി പ്രദേശമായതിനാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ കേരള കർണാടക സർക്കാരുകൾ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. പണിക്ക് അത് ഇതൊന്നും പോകാൻ കഴിയുന്നില്ല. പേടിച്ചിട്ട് കുറയാനേ വരുന്നുണ്ട്. പിന്നെ പുള്ളോർ അതിലെല്ലാം പോകുന്നതിലെല്ലാം പോകാൻ കഴിയുന്നില്ല. കുട്ടികൾക്കല്ല സ്കൂളിൽ പോകാനല്ല ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ പേടിച്ച് പേടിച്ചിട്ടാണ് പറഞ്ഞത്. എങ്ങനെ പോകാമല്ലോ, പറ്റുന്നില്ല. അങ്ങനെ ആനശല്യം ഒരു 10-15 വർഷമായല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഇത് കോരുന്ന അതെല്ലാം പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഏതുമില്ല. ബൗണ്ടറി ആയിക്കൊണ്ടായി, പിന്നെ സെൻസറിന് വേണ്ടി ഇതായിക്കൊണ്ടായി. ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ 3-4 വയസ്സായി ആന വന്ന് കയറുന്ന ബായൊക്കെ പൊടിയാക്കുന്ന തെങ്ങ് പൊടിയാക്കി തെങ്ങുകൾ അല്ല. പിന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം സ്കൂളിലൊക്കെ പോകാനും നടന്നിട്ട് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാട്ടിലെ കൂടി രാത്രി വരാൻ പറ്റുന്നില്ല. 6 മണിക്കാകുമ്പോൾ വീട്ടിലെത്തണം. ഇവിടെ ആന മാത്രമല്ല, വേരയും ഇത് കാട്ടി, പിന്നെ വേറെ കുരങ്ങ്, എല്ലാ കാടുമൃഗങ്ങളും ഉണ്ട് ഇവിടെ. ആന മാത്രമല്ല, ശല്യം ഒരുപാട് ശല്യങ്ങളുണ്ട്.